റഷ്യയുടെ മറ്റൊന്ന്, റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ഔദ്യോഗിക വസതിക്ക് സമീപം തീപിടുത്തമുണ്ടായി എന്നുള്ളൊരു വാർത്തയാണ്. എന്താണ് വിവരങ്ങൾ? മോസ്കോവിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ഔദ്യോഗിക വസതിക്ക് വെറും 6 കിലോമീറ്റർ അകലെയുള്ള ഒരു വെയർഹൌസ് തീ പിടിച്ച് നശിച്ചതായി റഷ്യ തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. അർദ്ധരാത്രി സമയത്ത് വെയർഹൌസിൽ തീ പടരുകയായിരുന്നു. എന്തുകൊണ്ട് റഷ്യയിലെ ഒരു വെയർഹൌസിലെ തീപിടുത്തം വാർത്തയാകുന്നു എന്ന് ചോദിച്ചാൽ, യുക്രൈൻ റഷ്യയിലെ മോസ്കോവിൽ ഈ ആഴ്ച തന്നെ 2 തവണ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. 2 തവണയും ആക്രമണ ശ്രമം പരാജയപ്പെടുത്തിയതായി റഷ്യ അവകാശപ്പെടുകയും ചെയ്തിരുന്നു. 1 തവണ വ്ളാദിമിർ പുടിന്റെ ഔദ്യോഗിക വസതിക്ക് നേരെ അടക്കം നേരത്തെ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. അങ്ങനെ നിരന്തരം റഷ്യയെ ഞെട്ടിച്ചുകൊണ്ട് മോസ്കോ തലസ്ഥാന നഗരിയിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണങ്ങൾക്കുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിക്ക് വെറും 6 കിലോമീറ്റർ അകലെ ഒരു വിമാനത്താവളത്തിന്റെ, വളരെ പ്രധാനപ്പെട്ട വിമാനത്താവളത്തിന്റെ 2 കിലോമീറ്റർ അകലെ വളരെ വലിയ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈ തീപിടുത്തത്തിന്റെ കാരണം യുക്രൈന്റെ ഡ്രോൺ ആക്രമണമാണോ എന്നത് റഷ്യ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ അതിനുള്ള സാധ്യത ഈ സമയത്ത് തള്ളിക്കളയാനും കഴിയില്ല. പി ജി അബ്ദുൾ റഷീദാണ് പ്രധാനപ്പെട്ട 2 ഇന്റർനാഷണൽ വാർത്തകൾ വിശദമായി നൽകിയത്.